ഓണം ഓർമ്മകളുടെയും ഒരു ആഘോഷമാണ്. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ഇടയ്ക്ക് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഓണം ആഘോഷിച്ചതിൻ്റെ ഓർമ്മകൾ കടന്നുവരും. അതുമാത്രമല്ല, മിക്ക വീടുകളിലും പ്രായം ചെന്നവർ ഓണസമയത്ത് അവർ എങ്ങനെയായിരുന്നോ അവർ പണ്ട് ഓണം ആഘോഷിച്ചത് അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ഓർമ്മക്കുറിപ്പ് വായിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീ കെ എൽ മോഹന വർമ്മ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പാണ് ഇന്ന് വായിക്കാൻ പോകുന്നത്. കെ എൽ മോഹന വർമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം മലയാള സാഹിത്യത്തിലെ ഒരു ഒറ്റയാനാണ്. അദ്ദേഹം ഒരുപാട് കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ എഴുതിയിട്ടുണ്ട്, ഔദ്യോഗിക പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി പദവി അലങ്കരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നോവലുകളൊക്കെ എടുത്തു നോക്കിയാൽ ഒരു വിഷയത്തെ ബേസ് ചെയ്തായിരിക്കും അദ്ദേഹം നോവലുകൾ എഴുതിയിരിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഹരി എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൽ ഷെയർ മാർക്കറ്റിനെ കുറിച്ചുള്ള വിവരണം കാണാം. ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിച്ചിട്ടാണ് അദ്ദേഹം അതിനെക്കുറിച്ചുള്ള നോവൽ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റ്, നീതി തുടങ്ങിയ നോവലുകളെല്ലാം ഇതിനുദാഹരണമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇന്നലകളുടെ ബാക്കി എന്ന നോവൽ പി എ ബക്കർ സിനിമയാക്കിയിട്ടുണ്ട്. മറ്റൊരു കൗതുകകരമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന നോവൽ എൻ്റെ അച്ഛൻ ശ്രീ വിജയകൃഷ്ണൻ ദൂരദർശനിൽ 13 എപ്പിസോഡ് വരുന്ന സീരിയലാക്കിയിട്ടുണ്ട്. അപ്പോൾ കെ എൽ മോഹന വർമ്മയുടെ ഒരു ഓർമ്മക്കുറിപ്പാണ് നമ്മളിന്ന് വായിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ ഓർമ്മക്കുറിപ്പിൻ്റെ പേര് എൻ്റെ ആദ്യത്തെ മറുനാടൻ ഓണസദ്യ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ വളരെ വലുതായിട്ടാണ് മറുനാടൻ മലയാളികൾ ഓണം ആഘോഷിക്കുന്നത് എന്ന്. അങ്ങനെ ഒരനുഭവം നമുക്ക് ഈ ഓർമ്മക്കുറിപ്പ് വായിക്കുമ്പോൾ തോന്നും. അപ്പോൾ വായിക്കുന്നു, എൻ്റെ ആദ്യത്തെ മറുനാടൻ ഓണസദ്യ, കെ എൽ മോഹന വർമ്മ. 19 വയസ്സിൽ 1955 ഞാൻ ആദ്യമായി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തു നിന്ന് മാറി ഓണമുണ്ടത്. അതിനുശേഷം 1976 കേരളത്തിലേക്ക് തിരിച്ചെത്തുന്നതുവരെ മിക്കവാറും മറുനാടൻ ഓണമായിരുന്നു ആഘോഷിച്ചിരുന്നത്. മഹാബലി കേരളത്തിന് പുറത്തുള്ള മലയാളികളെ കാണാൻ പോകുന്ന പുരാണമോ ചരിത്രമോ ഇല്ല. മാവേലിക്ക് കേരളം മതി, മലയാളി വേണ്ട. മാവേലിയുടെ കാലത്ത് മലയാള ഭാഷ ഉണ്ടായിരുന്നതായി ഭാഷാ പണ്ഡിതർ പോലും അവകാശപ്പെടാത്ത നിലയ്ക്ക് അതായിരിക്കണം മഹാബലി മറുനാടൻ മലയാളികളെ മൈൻഡ് ചെയ്യാത്തത്. പക്ഷേ മറുനാടനും വിദേശനും മലയാളിക്ക് ഓണം വേണം, മാവേലിയും വേണം. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആയാലും മതി. എൻ്റെ 20 മറുനാടൻ ജീവിതകാലത്തെ ഓണങ്ങളെല്ലാം ഇത്തരം ഡ്യൂപ്ലിക്കേറ്റുകളായിരുന്നു. 50 മുതൽ 10-2000 വരെ മലയാളികളുള്ള മധ്യേന്ത്യൻ ചെറുതും വലുതും നഗരങ്ങൾ, 1-2 കേരള സമാജങ്ങൾ, സ്ഥലത്തെ പ്രധാന തടിയൻ മാവേലിയുടെ വേഷമിടും. ഇലയിട്ട് ഒരു ഓണസദ്യ, കുട്ടികളുടെ പാട്ടും നൃത്തവും, തിരുവാതിര കളി, കലാപരിപാടികൾ, അവസാനം ഒരു നാടകം. പണ്ടുകാലം മുതൽ കേരളത്തിന് പുറത്തുള്ള മലയാളിക്ക് 2 പ്യുവർ മലയാളി ആഘോഷങ്ങളേ ഉള്ളൂ, ഓണവും ക്രിസ്മസും. മലയാളി തികച്ചും മലയാളിയാകുന്നത് അന്നാണ്. മിക്കവാറും സി എൽ ജോസിൻ്റെ ആയിരിക്കും നാടകം. 2 സ്ത്രീ കഥാപാത്രങ്ങളെ കാണൂ നാടകത്തിൽ എന്നതാണ് ആകർഷണീയത. ഓണത്തിന് പൂക്കളവും കസവും മുണ്ടും, തിരുവാതിരക്കളിയും മാവേലിയും നേന്ത്രയ്ക്ക ഉപ്പേരിയും, ക്രിസ്മസിന് കരോളും സാന്താക്ലോസും കേക്കും ലേശം സ്മോളും തീർച്ചയാണ്. ഞാൻ ആദ്യം കണ്ട മാവേലിയും സാന്താക്ലോസും ഒരാൾ തന്നെയായിരുന്നു. സാമാന്യം നല്ല കുടവയറും പൊക്കവും കപ്പടാമീശയുമുള്ള അന്ത്രുക്ക. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആനവാരി രാമൻ നായരും പൊൻകുരിശ് തോമയും മലയാളി മനസ്സിനെ പിടിച്ച് പുതിയ കൂട്ടായ്മ ഉണ്ടാക്കിയ കാലം. ഉണ്ടക്കണ്ണൻ അന്ത്രു ആ കൂട്ടത്തിലെ ബുദ്ധിജീവിയാണ്. പക്ഷേ ഞങ്ങളുടെ അന്ത്രുക്ക നാട്ടിൽ ചായക്കട നടത്തി അത് താനേ നിന്നപ്പോൾ മുങ്ങി ഇവിടെ പക്കാ മലയാളിയായ ഉമ്മച്ചൻ നടത്തുന്ന ടയർ ഉരപ്പ് വർക്ക്ഷോപ്പിൽ തൊഴിലാളിയാണ്. 400 മലയാളികളുള്ള ആ പട്ടണത്തിൽ അന്ത്രുക്കയാണ് ആണ്ടിൽ 2 VIP ഓണത്തിനും ക്രിസ്മസിനും. കാരണം അന്ന് മാവേലിയായും സാന്താക്ലോസായും രംഗത്ത് വരുന്നത് അന്ത്രുക്കയാണല്ലോ. ഓണസന്ദേശവും ക്രിസ്മസ് സന്ദേശവും അന്ത്രുക്ക കോഴിക്കോടൻ മലയാള ശൈലിയിൽ നൽകും. 2 സന്ദേശങ്ങളിലെയും വാക്കുകൾ എപ്പോഴും ഒന്ന് തന്നെയായിരുന്നു.
അക്കാലത്ത് തോപ്പിൽ ഭാസിയുടെ നാടകങ്ങളായിരുന്നു നാട്ടിൽ വിപ്ലവം പരത്തിയിരുന്നത്. അതിലൊന്നിൽ നിന്നും അന്ത്രുക്ക അടിച്ചു മാറ്റിയ വരികളായിരുന്നു അവ. എല്ലാവർക്കും ശരീരത്തിനും മനസ്സിനും ആരോഗ്യം വരും വർഷത്തിലുണ്ടാകട്ടെ. ശരീരത്തിനും മനസ്സിനും ആരോഗ്യം, ഇതിലും മഹത്തായ എന്താശംസയാണ് മനുഷ്യന് ആവശ്യം. പക്ഷേ അതെൻ്റെ മറുനാടൻ ജീവിതത്തിലെ രണ്ടാം ഓണമായിരുന്നു. 1955 ആദ്യത്തെ ഓണത്തിന് ഇതൊന്നുമില്ലായിരുന്നു. ഞാൻ ജോലിയിൽ കയറിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ ഓഫീസിൽ 2 വർഷം മുൻപ് കയറിയ സീനിയർ മലയാളിയുടെ സംരക്ഷണയിലായിരുന്നു പുതുതായി എത്തിയ ഞാൻ. ഓണദിവസം എന്താ കാരണമെന്നറിഞ്ഞൂടാ, കഷ്ടിച്ച് 100 പേരുണ്ടായിരുന്ന അവിടുത്തെ മലയാളി കൂട്ടായ്മയിൽ ഓണാഘോഷം സംബന്ധിച്ച് വഴക്കായി. 2 ഗ്രൂപ്പ് വാശി. എൻ്റെ രക്ഷകർത്താവ് സീനിയർ സുഹൃത്ത് എന്നോട് പറഞ്ഞു, നമുക്ക് ഒരു പിക്നിക്കിന് പോകാം. നിവൃത്തിയില്ല, സമ്മതിച്ചു പോകേണ്ടി വന്നു. 4 സൈക്കിളും സംഘടിപ്പിച്ച് ഞങ്ങൾ 10 മൈൽ അകലെയുള്ള ഗോവിന്ദഘട്ട് കൊട്ടാരം കാണാൻ പോയി. കാട്ടിൽ ജനിച്ചു വളർന്ന ലോകത്തിലെ ഏക വെള്ളക്കടുവയെ അന്ന് കണ്ടു. വെള്ളക്കടുവ മോഹൻ. 1951 അന്നത്തെ വിന്ധ്യപ്രദേശിൽ ലയിച്ച റീവ രാജ്യത്തെ ബന്ധോർഗഡ് വനത്തിൽ ഒരു വെള്ളക്കടുവ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് കാട്ടിൽ താമസിക്കുന്ന ആദിവാസികൾ പറയാറുണ്ടായിരുന്നു. ആ കഥ നായാട്ടിൽ ഭ്രമമുള്ള റീവ മഹാരാജാവ് മാർത്താണ്ഡസിംഹനും കേട്ടിരുന്നു. പക്ഷേ വിശ്വസിച്ചില്ല. പലയിടങ്ങളിലും പണ്ടു മുതൽ വെള്ളക്കടുവകളെ കണ്ട കഥകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ ശരിക്കും ഒരു വെള്ളക്കടുവയെ ലോകം കണ്ടത് അന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയിട്ടും ഈ മണ്ണിനോട് വൈകാരികമായ ബന്ധം കൈവന്നിരുന്ന പല സായിപ്പ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുരാജ്യങ്ങളിലെ ജോലി വിട്ട് അക്കാലത്ത് ബിലാത്തിക്ക് തിരികെ പോയിരുന്നില്ല. അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറലായി തുടരുന്നതും ഇന്ത്യയുടെ കോമൺവെൽത്ത് അംഗത്വവും തിരികെ ചെന്നാൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ആദരവും സുഖസൗകര്യങ്ങളും ബ്രിട്ടനിൽ കിട്ടില്ല എന്ന തിരിച്ചറിവും എല്ലാം കൂടി ഇക്കൂട്ടർക്ക് ഇവിടെ തന്നെ വരുംകാലം കഴിച്ചുകൂട്ടാൻ ധൈര്യം നൽകി. അത്തരം ഓഫീസറായിരുന്നു അക്കാലത്ത് റീവ രാജ്യത്തെയും പിന്നീട് വിന്ധ്യാപ്രദേശത്തിലെയും വനം വകുപ്പ് ഉപമേധാവി മിസ്റ്റർ ഓസ്വാൾട്ട്. ഓസ്വാൾട്ട് അദ്ദേഹം ഈ വെള്ളക്കടുവയുടെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അനവധി ദിവസത്തെ തെരച്ചിലിന് ശേഷം 4 കുട്ടികളുമായി കറങ്ങുന്ന ഒരു കടുവ കുടുംബത്തെ കിട്ടി. അമ്മയും 3 മക്കളും സാധാരണ കടുവകൾ. 4-ാമൻ ഒരു വെള്ള സുന്ദര കുട്ടപ്പൻ. വിവരമറിഞ്ഞ രാജാവും സായിപ്പും കൂട്ടരും ഇവനെ പിടിക്കാനിറങ്ങി. കൊട്ടും ബഹളവും ആകാശത്തിലേക്ക് വെടിയും നായ്ക്കളും. 3 ദിവസവും ശ്രമിച്ചിട്ടും കടുവയെ കാണാതെ നിരാശരായി രാജാവും സായിപ്പും ക്യാമ്പിലിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ അമ്മ കടുവയും കുട്ടികളും കൂടി ക്യാമ്പിന് പുറത്തു വന്ന് ചുറ്റിക്കറങ്ങി. ഇരു കൂട്ടുകാർക്കും പേടിയായി. തോക്കുണ്ടായിരുന്നതുകൊണ്ട് മനുഷ്യർ രക്ഷപ്പെട്ടു. കടുവയുടെ കുടുംബത്തിലെ 1 കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും വെടികൊണ്ട് മരിച്ചു. ഭാഗ്യം, ഓസ്വാൾട്ട് കവർ ചെയ്തിരുന്ന വെള്ളക്കടുവക്കുട്ടി വലയിൽ കുരുങ്ങി വീണു. അക്കാലത്ത് കുട്ടികളുള്ള കടുവകളെ നായാടുന്നതിന് വിലക്കില്ലായിരുന്നു. വിജയശ്രീ ലാളിതരായി വെള്ളക്കടുവയും കൊണ്ട് രാജാവും സംഘവും തിരിച്ചു വന്നു. കടുവയ്ക്ക് മോഹൻ എന്ന് പേരിട്ടു. രാജാവ് താമസിച്ചിരുന്ന ഗോവിന്ദഘട്ട് കൊട്ടാരത്തിൽ മോഹനെയും പാർപ്പിച്ചു. പക്ഷേ 2-ാം ദിവസം അവൻ പുള്ളിപ്പുലിയുടെ മട്ടിൽ മരം കയറി മതിൽ ചാടി രക്ഷപ്പെട്ടു. ഓസ്വാൾ സായിപ്പ് ഇതിനെ തന്നോടുള്ള വെല്ലുവിളിയായി എടുത്തു. 2 പകലും രാത്രിയും 100-ലേറെ ജോലിക്കാരും ആദിവാസികളും പരതി അവനെ കണ്ടുപിടിച്ചു. ജീവനോടെ പിടിക്കണം. ഇവനാണെങ്കിൽ സാധാരണ കടുവക്കുട്ടികളെ പോലെയല്ല, മരത്തിലും കയറും. പല തവണ വലയിൽ വീണിട്ടും അവൻ രക്ഷപ്പെട്ടു. അവസാനം സായിപ്പ് ഒരു വിദ്യ ചെയ്തു. അവൻ്റെ അമ്മ കടുവ ചത്തു വീണെടുത്ത് ആൾക്കാരെ കാവൽ നിർത്തി. വിശപ്പും ആധിയും കൊണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ലാതെ വരുമ്പോൾ ഏത് ജീവിയും തൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും, തീർച്ചയാണ്. 3-ാം ദിവസം മോഹൻ അമ്മ വെടികൊണ്ട് ചത്തു വീണെടുത്ത് വന്ന് മണ്ണു നീക്കി. അമ്മയുടെ ചോരയുടെ മണം നൽകിയ സാന്ത്വനം അവന് കിട്ടി. അതേസമയം പിന്നിൽ നിന്ന് വന്ന മരകഷ്ണം കൊണ്ടുള്ള അടി അവൻ പ്രതീക്ഷിച്ചില്ല. അവൻ ബോധം കെട്ട് വീണു. അവനെ രാജാവ് പിന്നെ വിട്ടില്ല. കൊട്ടാരത്തിൽ രാജകുമാരനായി മോഹൻ താമസിച്ചു. ഇന്ന് ലോകത്തെ മിക്ക മൃഗശാലകളിലും നമ്മുടെ തിരുവനന്തപുരത്തും വെള്ളക്കടുവകളുണ്ട്.
ഇവയെല്ലാം മോഹന്റെ പേരക്കുട്ടികളുടെ പരമ്പരയിൽ നിന്ന് ജന്തുശാസ്ത്രജ്ഞർ അതിസൂക്ഷ്മമായി വളർത്തിയെടുത്തതാണ്. കൊട്ടാരത്തിലെ ഷേവുകകാരന് രാജാവിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, മോഹനെ കാണാൻ വരുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകണമെന്ന്. എനിക്കും ഭക്ഷണം കിട്ടി. ചപ്പാത്തിയും പരിപ്പും ഉരുളക്കിഴങ്ങ് കറിയും വട്ടയില കുത്തിയ പ്ലേറ്റ്, എൻ്റെ ആദ്യത്തെ മറുനാടൻ ഓണസദ്യ. ഇങ്ങനെയാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്, ഓർമ്മക്കുറിപ്പ്. ഈ അനുഭവ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയും നമുക്ക് ഓണം ആഘോഷിക്കാം. മലയാളി എവിടെയുണ്ടെങ്കിലും അയാളുടെ മനസ്സിൽ ഓണമുണ്ടാകും എന്നും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു കവിതയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.